രാഷ്ട്രീയ സിനിമകൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടവയാണ്. സിനിമകളെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണവുമാണ്. ഏതെങ്കിലും ഒരു കൊടിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്നവ മാത്രമാണോ ഈ രാഷ്ട്രീയ സിനിമകൾ? എന്താണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? ഇനി അതല്ല, സിനിമയിലെ രാഷ്ട്രീയത്തിന് പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? അങ്ങനെ സിനിമയുമായി നിരന്തരം കേൾക്കുന്ന ഒരു വാക്കായി മാറി ഈ രാഷ്ട്രീയം. അധികാരവർഗത്തിൻ്റെ ബിംബമായി നിൽക്കുന്ന ഖദറിട്ട രാഷ്ട്രീയക്കാരൻ്റെ മുഖത്ത് നോക്കി നായകൻ പറയുന്ന നെടുനീളൻ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമായ രാഷ്ട്രീയ ബോധങ്ങളിലേക്ക് എത്തുകയാണ് ഇന്ന് സിനിമാ പരിസരം. ചുരുക്കി പറഞ്ഞാൽ, സ്ത്രീ സമത്വം, തുല്യത, ജാതിമത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ദളിത് പ്രകൃതി, ദേശീയത എന്നിങ്ങനെ നമുക്കു ചുറ്റുമുള്ള ഒട്ടേറെ അവഗണിക്കപ്പെടുന്നവയോ മുഴച്ചു നിൽക്കുന്നവയോ ചെയ്യപ്പെടുന്ന സാമൂഹിക സ്ഥിതിവിശേഷത്തെ പകർത്തലാണ് സിനിമയിലൂടെയുള്ള രാഷ്ട്രീയ ഇടപെടൽ. മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഒന്ന് മറ്റൊന്നിനോട് വലുതോ ചെറുതോ ആകുന്നില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ഇടയ്ക്കിടെ പറഞ്ഞു കേൾക്കുന്നത് പോലും ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. സിനിമ വലിയൊരു വിഭാഗം പ്രേക്ഷകർക്ക് ഇന്നും വിനോദം മാത്രമാണ്. ഇത്തരം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അധികാരവർഗത്തിന് നേരെ ശബ്ദമുയർത്തുന്ന നായകൻ കാണികൾക്ക് ആവേശം പകരുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു രാഷ്ട്രീയ ബോധവും സമ്മാനിക്കുന്നില്ല. യഥാർത്ഥ ജീവിതത്തോട് യാതൊരു തരത്തിലും യോജിക്കുന്നില്ലെങ്കിലും ആ നായകന് കൈയടിക്കാനാണ് ഇന്നും ആരാധകർക്കിഷ്ടം. ഒരു പക്ഷേ സ്വയം പ്രതികരിക്കുന്നതായി സങ്കല്പിക്കുന്നത് കൊണ്ടാവാം ഇത്തരം സിനിമകൾക്കും നായകനും വേണ്ടി ഇന്നും കൈയടി ഉയരുന്നത്. എന്നാലിത് തിയേറ്ററിനുള്ളിൽ നിന്ന് മാത്രം ലഭിച്ചേക്കാവുന്ന ഫാൻറ്റസി വേൾഡാണ്. ഇതേ അധികാരവർഗത്തിന് നേരെ നിശബ്ദനായി നോക്കി നിൽക്കേണ്ടി വരുന്ന പരുക്കനായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഈ മാസ് ഓഡിയൻസിന് സാധിക്കാതെയും പോകുന്നു. ഇവയ്ക്കെല്ലാം ഉപരിയായി ചുറ്റുപാടിനോട് കുറെ കൂടി ചേർന്ന് നിൽക്കുന്ന സിനിമകൾ എക്കാലത്തും പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. ലോകഭാഷകളിൽ തന്നെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒട്ടേറെ സിനിമകളുണ്ട്. ഫെസ്റ്റിവൽ വേദികളിലൂടെ ജനശ്രദ്ധ നേടി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ. വർഗസമരവും അടിസ്ഥാന വർഗ ജീവിതവും ദാരിദ്ര്യവും ലൈംഗികതയും സ്ത്രീ കാഴ്ചപ്പാടുകളും എല്ലാം സിനിമയ്ക്ക് പ്രമേയമായി വരുന്നുണ്ട്. സാധാരണ മനുഷ്യൻ്റെ ജീവിതം യാഥാർത്ഥ്യബോധത്തോടെ അത്രമേൽ ആഴത്തിൽ അതിനെ പകർത്തിവെക്കാൻ സാധിക്കുമോ എന്ന സംശയം തോന്നിപ്പോകുന്ന ഒട്ടേറെ സിനിമകളുമുണ്ട്. വിജയിച്ചു നിൽക്കുന്ന നായകനും ശുഭപര്യവസായിയും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തോടും മാത്രം ചേർന്നു നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ സിനിമ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയായി നിൽക്കേണ്ടി വരും. മലയാളത്തിൽ നിന്നും എക്കാലത്തെയും രാഷ്ട്രീയ അരാഷ്ട്രീയ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു വശത്ത് മാടമ്പി ജന്മി ആൾരൂപങ്ങളെ ആഘോഷിക്കപ്പെടുകയും മറുവശത്ത് അതിന് സമാന്തരമായി തന്നെ ദളിത് സ്ത്രീപക്ഷങ്ങളെ തുറന്നു കാട്ടുന്നതുമായ ഒട്ടേറെ ചിത്രങ്ങൾ മലയാളത്തിലുമുണ്ട്. എന്നാൽ പ്രേക്ഷകർ തിയേറ്ററുകളിൽ ആഘോഷമാക്കിയത് ഇവയിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാസ് മസാല ചിത്രങ്ങളെയാണ്. ഈ പ്രിവിലേജുകളെ മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടെ പ്രേക്ഷകന് മുന്നിലേക്ക് പരുക്കനായ യാഥാർത്ഥ്യങ്ങളെ എത്തിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായം. കൊടിയുടെ അടയാളമില്ലാതെ മനുഷ്യ ജീവിതങ്ങളെ അവയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളോടെ അവതരിപ്പിക്കുമ്പോഴാണ് സിനിമ അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം പൂർത്തീകരിക്കുക. ചുറ്റുപാടും മനുഷ്യർ ജാതി വിവേചനത്തിലും ദാരിദ്ര്യത്തിലും ലൈംഗിക ചൂഷണങ്ങൾക്കും ഇരയാക്കപ്പെടുമ്പോൾ അവയ്ക്കുമീതെ മധ്യവർഗത്തിൻ്റെ മാത്രം താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾക്കുള്ളിൽ നിലനിന്നു പോകാൻ സാധിക്കില്ല. അതൊരു തിരിച്ചറിവ് കൂടിയാണ്. ബഹുഭൂരിപക്ഷവും ഒറ്റപ്പെടുന്ന സംഭവമെന്ന് എഴുതി തള്ളുന്ന വിഷയങ്ങളിലെ നിലപാടുകൾ കൂടിയാണ് ഈ രാഷ്ട്രീയ സിനിമകൾക്ക് അടിസ്ഥാനം. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, പട, ഫ്രീഡം ഫൈറ്റ്, ആവാസ വ്യൂഹം, തുറമുഖം എന്നിങ്ങനെ മലയാളത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ തമിഴിൽ പരിയേരം പെരുമാൾ, വടച്ചെന്നൈ, വിസാരണി, അസുരൻ, കർണൻ, ജയ് ഭീം, പാവൈക്കഥകൾ, സർപ്പാട്ടൈ പരമ്പര, നക്ഷത്രം നഗർഗിരത്, വിടുതലൈ പാർട്ട് 1 എന്നിങ്ങനെ നീളുന്നു ഈ പേരുകൾ. രാഷ്ട്രീയ സിനിമകൾക്ക് വേണ്ടി, സിനിമ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാം.